പാടില്ല, അസൈൻമെന്റ് വർക്ക് ഔട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അവരവരുടെ രീതി ചെയ്യുന്നു, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അല്ല, അത് നമ്മൾ ആൾക്കാർ കുറയുമ്പോഴായിരിക്കും നമ്മൾ ബാക്കിയുള്ളവർ കുറച്ച് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ആ സമയത്ത് നമ്മൾ സംസാരിക്കും. അതിനാണല്ലോ മറ്റേ എത്ര പേരുള്ളപ്പോൾ നമുക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല, അവരോട് സംസാരിക്കാനുള്ള ടൈം കിട്ടാറില്ല. ഞാനൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. ഞാൻ എനിക്ക് എന്ത് കിട്ടുമെന്നായിരുന്നു നോക്കിയാൽ നാല് കിട്ടി ഞാൻ ഞാൻ അതൊന്നും ചിന്തിക്കാനേ പോയിട്ട്. നിങ്ങളിപ്പോ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ചിന്തിച്ചിട്ട് പറയാം. അവളവളായിട്ട് പിന്നെ കൈ കൊണ്ടോ ഇല്ലയോ എനിക്ക് ആള് പുറത്ത് വെച്ച് അറിയത്തില്ലല്ലോ. ഗ്രൂപ്പിൽ എങ്ങനെയാണോ അത് തന്നെയാണ് അവിടെ. പിന്നെ പാട്ടുപാടൽ കുറച്ച് ഗ്രൂപ്പിൽ കൂടുതലാ, അവിടുത്തെ കുറവായിരുന്നു. ഒന്നുമില്ല, ഞാൻ എല്ലാ ഗെയിമിലും 100% ഇടുമ്പോ അവിടെ ഒരു 150 കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രഷർ വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഞാനായിട്ട് കളിക്കുക, ഞാൻ മിക്കവാറും എല്ലാ ടാസ്കുകളും ജയിക്കാറുണ്ട്. അപ്പൊ ഞാൻ അതുപോലെ കളിച്ചേ ഉള്ളൂ, പക്ഷെ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടു. ബാക്കി ടിക്കറ്റ് ഫിനാലെ എന്നുള്ള പ്രഷർ ഞാൻ എടുത്തില്ല. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, പോട്ട് എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അവിടെ അത് കിട്ടി. എന്നെയാണ് ഓർമ്മിപ്പിക്കില്ല, അവൾ എന്നെ വിളിച്ചിട്ട് ചൊറിയും. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, ഋഷി ആണെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ എന്നിട്ടും സംസാരിക്കും. അപ്പൊ ഋഷി അവിടെ നിന്ന് ഒറിജിനൽ ഋഷി അവിടെ പറയും, ഋഷി അങ്ങനെ സംസാരിക്കില്ല. താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു.